بسم الله الرحمن الرحيم. عبادتهم كافرين. صدق الله صدق الله مولانا العظيم وصدق وبلغ رسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അർഹമുർ റാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് തഖ്‌വ പുലർത്തേണ്ട വിധം തഖ്‌വയോടെ ജീവിക്കണമെന്ന് എന്നോടും പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ, അവന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ, അവനെ മാത്രം പ്രതീക്ഷിക്കുവാൻ, അവനെ മാത്രം ഭയപ്പെടുവാൻ, അള്ളാഹുവിന്റെ തണലിൽ ജീവിക്കുവാൻ അള്ളാഹു എല്ലാ തൗഫീഖും നമുക്ക് കനിഞ്ഞ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവയെ എല്ലാ പോരായ്മകളും നികത്തി റിളയോടെ സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലുള്ള ജനസമൂഹങ്ങളുടെ വിശ്വാസങ്ങളെക്കുറിച്ചും ഇസ്ലാമിക സമൂഹത്തിലെ അതിലെ വ്യതിരിക്തതയെക്കുറിച്ചും ചില കാര്യങ്ങളാണ് നാം ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിലുള്ള വിശ്വാസം, ഒരു പരാശക്തിയിലുള്ള വിശ്വാസം എല്ലാ ജനസമൂഹങ്ങളും കൊണ്ടുനടന്നിരുന്നു എന്നും അല്ലാഹുവിനെ ആരാധിക്കുന്നത് പോലെ അവയൊന്നും ആരാധിക്കുന്നില്ല എന്നും, മറിച്ച് അല്ലാഹുവിങ്കലേക്കുള്ള അടുപ്പത്തിനു വേണ്ടിയാണ് ആളുകൾ പലതിന്റെയും പിന്നാലെ പോകുന്നത് എന്നും, ഇതൊക്കെ തന്നെയായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസവുമെന്നും ഒക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിങ്കലേക്ക് എത്തുവാനുള്ള ഇടയാളന്മാർ, നമ്മളീ ക്രിസ്ത്യൻ ചർച്ചുകളുടെയൊക്കെ വാതിൽക്കൽ എഴുതി വച്ചിരിക്കുന്നത് കാണും, വിശുദ്ധ അന്തോനീസെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ, പ്രേ ഫോർ അസ്. ദിവ്യന്മാരോട് പറയുന്ന വർത്തമാനം ദിവ്യന്മാരായി മരിച്ചു മണ്ണടിഞ്ഞു പോയി വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ച് എന്നിട്ട് അവരെ അവരുടെ രൂപങ്ങളോട് അവരോടുള്ള ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ആവശ്യം എന്താണ്? നിങ്ങൾ അള്ളാഹുവിന്റെ അടുപ്പക്കാർ, നിങ്ങൾക്ക് പ്രത്യേകമായ കഴിവുകളും സിദ്ധികളുമുള്ളവർ, നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി രക്ഷിതാവിനോട് അപേക്ഷിക്കണമേ, പ്രേ ഫോർ അസ്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഇതാണ് ആ വിശ്വാസത്തിന്റെ മർമ്മം. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മസ്അലയ്ക്കും പഴുതില്ലാതെ, അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വളരെ കൃത്യമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ സമൂഹങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു. സൂറത്തുൽ അഷ്ഖാഫിൽ അള്ളാഹു സംസാരിക്കുന്നുണ്ട്. പ്രവാചകരെ പറയുക, ഖുൽ അറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അള്ളാഹുവെ കൂടാതെ നിങ്ങൾ വിളിച്ച് ദുആ ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് ചിലപ്പോ മരിച്ചു മണ്ണടിഞ്ഞു പോയ അറുവാഹുകളാകാം, അങ്ങനെയുണ്ടല്ലോ. മുസ്ലിം സമുദായത്തിൽ നിലവിലുള്ള കാലത്ത് വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അറുവാഹുകളെ കുറിച്ച്. ഇൻഷാല്ലാ പിന്നീട് അത് നമ്മുടെ ഖുത്ബയിൽ കയറി വരേണ്ടതാണ് ഇൻഷാല്ലാ. അറുവാഹുകൾ, അറുവാഹുകളാണ് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് അറുവാഹുകൾ. അത് അല്ലാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളുകളുണ്ട്. അവര് ഭൂമിയിൽ ജീവിച്ചിരുന്നു, ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് ഒരുപാട് അത്ഭുത സിദ്ധികൾ ഉണ്ടായിരുന്നു. ആ അത്ഭുത സിദ്ധികളൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോഴും അതിങ്ങനെ തുടരുന്നുണ്ട്. അർവാഹുകളുടെ കൂട്ടത്തിൽ ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല തദ്ബീർ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് ഈ അർവാഹുകളെ കൊണ്ടാണ് അത്രേ. ഈ അർവാഹുകളുടെ കൂട്ടത്തിലാണ് പല പല പേരുകളിലുള്ള ഔലിയാക്കളെന്ന് വിശ്വസിക്കും. അപ്പൊ അത്തരം ഔലിയാക്കള്, അത്തരം അർവാഹുകള് മുദബ്ബിറുൽ അംറാൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന, ലോകത്തെ നിയന്ത്രിക്കുന്നത് റബ്ബി അറുവാഹുകളെ കൊണ്ടാണ് എന്ന്
ഉമ്മത്ത് മുസ്ലിമയുടെ അടക്ക് വ്യാപകമായി അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ചോദിക്കുക, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വയെക്കുറിച്ച് എന്തു പറയുന്നു? അം ലഹും ശിർക്കും ഫിസ് സമാവാത്ത്, എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ അവർക്ക്? അള്ളാഹുവാണ് ചോദിക്കുന്നത്, എന്നെ കൂടാതെ നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ സഹായം ചോദിക്കുന്നവര്, നിങ്ങൾ മധ്യസ്ഥരാക്കുന്നവര്, നിങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നവര്, നിങ്ങൾ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നവര്, അവർക്കം ലഹും ശിർക്കും ഫിസ്സമാവാത്ത്, വല്ലതുമുണ്ടോ, വല്ല പങ്കാളിത്തവും ഉണ്ടോ? എന്നിട്ട് കൊണ്ടുവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എന്നിട്ട് പൂർവ്വ സമൂഹങ്ങളായ പൂർവ്വ വേദങ്ങൾ കയ്യിലിരിക്കുന്ന ആളുകളോട് പറയുകയാണ്, എത്തൂനി ബി കിതാബിൻ മിൻ ഖബ്ലി ഹാദാ, ഈ വിശുദ്ധ ഖുർആനിന് മുമ്പ് ലോകത്ത് അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു വരി അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് ചോദിക്കാമെന്ന് പ്രാർത്ഥിക്കാമെന്നുണ്ടെങ്കിൽ കൊണ്ടുവാ നിങ്ങൾ, വിശുദ്ധ വേദങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജ്ഞാനത്തിൽ നിന്ന്, നിങ്ങളുടെ വിജ്ഞാനത്തിൽ നിന്ന് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഏതെങ്കിലും എന്ത് ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് അള്ള ചോദിക്കുക? നിങ്ങൾക്ക് ആ ജാറത്തിൽ പോയി ആ ജാറത്തിലുള്ളയാളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് അള്ള ചോദിക്കുന്നത് പ്രമാണങ്ങൾ വെച്ച് റബ്ബ് ചോദിക്കാൻ. പ്രമാണമാണ് വലുത്, ഇസ്ലാം പ്രമാണബദ്ധമാണ്. ഒന്നുകിൽ ഈ ഗ്രന്ഥത്തിലുണ്ടോ, ഇല്ലെങ്കിൽ പൂർവ്വവേദങ്ങളിൽ ഏതെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കേതെങ്കിലും അതുമായി സംബന്ധമായ എന്ത് ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് വിജ്ഞാനത്തിന്റെ ശേഷിപ്പിലാണ് നിങ്ങളിത് പറയുന്നത്? ഒന്ന്. പിന്നെ അല്ലാഹു ചോദിക്കാൻ, വമൻ അളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമൽ ഖിയാമ, എത്ര വഴികേടായി പോയി. വമൻ അളല്ലു, എത്ര വഴിപിഴച്ചു പോയിരിക്കുന്നു ആര്? മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൽ. മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകുവാൻ ഒരു ശേഷിയുമില്ലാത്തവർ. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഇനി വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്നറിയോ? ഈ പ്രാർത്ഥനയെ തൊട്ട് അവർ അശ്രദ്ധരാൻ, അവർക്ക് പറ്റൂല, കേൾക്കാൻ പറ്റൂല. വൈദാ ഹുഷിറന്നാസു, ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, കാനൂലഹും അഅദാ, അന്നിവര് ഇപ്പൊ നമ്മൾ ഒരു വലിയ എന്ന് സങ്കല്പിച്ച ഒരാളുടെ മക്ബറയിൽ ചെന്നിട്ട് നമ്മൾ അവരോട് പ്രാർത്ഥിക്കുന്നു, നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? ഇവര് നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ശുപാർശ. ഇനി ബഹുരസമായ ഒരു കാര്യം, ഒരൊറ്റ പ്രാർത്ഥനയിലും ആഖിറത്തിലെ രക്ഷയെക്കുറിച്ചല്ല, ഇതെല്ലാം കൊണ്ടുവരുന്നെന്താ? ധനലബ്ധി, സ്ഥാനലബ്ധി, ദുനിയാവിലെ ദോഷം കുറക്കല്, സൌഭാഗ്യങ്ങള്, ജീവിത സൌകര്യങ്ങള്, ഇങ്ങനെ ദുനിയാവുമായി ബന്ധപ്പെട്ട ആർത്തിയെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ എല്ലാ സംഗതി, എല്ലാ അന്ധവിശ്വാസത്തിന്റെയും മർമ്മം എന്താ? സർവ അന്ധവിശ്വാസങ്ങളും പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോ വട്ടം ആരെങ്കിലും ചാടിയാല് ശകുനമാണ്, എന്താ പ്രശ്നം? പോണ കാര്യം നടക്കൂല, നഹസാൻ. ഇങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ ഓരോന്നും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിന്റെയൊക്കെ പിന്നിലെ ആഗ്രഹം ഒന്ന്, ചെയ്യുന്നവന് ദുനിയാവിന് കിട്ടാനിരിക്കുന്നത് ചെയ്യിക്കുന്നവനോ? ചെയ്യിക്കുന്നവനും ദുനിയാവൻ, അതുകൊണ്ടാണല്ലോ ഇന്ന കസീറ മിനൽ അഹബാരി വർഹുബാനി ലയഅക്കുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, വിശുദ്ധ ഖുർആൻ. ഇത് ചെയ്യിപ്പിക്കുന്ന ആളുകൾ മുഴുവനും, ചെയ്യിപ്പിക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്താ? ലയഅക്കുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ പണം അടിച്ചുമാറ്റുക എന്നതാണ്, ജനങ്ങളുടെ പണം പിടുങ്ങുക എന്നതാണ്. ഇനി അങ്ങനെ ചെയ്യുന്ന വിളിക്കുന്ന ആളുകൾ നാളെ റബ്ബ് സുബ്ഹാനഹു വതആല അവരെയും കൊണ്ടുവരുമല്ലോ. അപ്പൊ സഹോദരങ്ങളെ, ഒരാളും പറയലേ എന്റെ മുരീദന്മാരെ തൊടല്ലേ റബ്ബേ എന്ന് ഒരൊറ്റ ഷെയ്ഖും പറയില്ല, എന്റെ മുരീദന്മാരാണ്, അവരുടെ കാര്യം റബ്ബേ നീ വിചാരണ ചെയ്യേണ്ട, നോക്കണ്ട, അവരൊക്കെ സ്വർഗത്തിലാക്കാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട് എന്ന് പറയില്ല എന്ന് മാത്രല്ല, മുരീദിന്റെ മുമ്പിൽ ഷെയ്ഖിന്റെ റോൾ എന്തായിരിക്കും? മുരീദിന്റെ മുമ്പിൽ ഷെയ്ഖിന്റെ റോള് കാനൂലഹും മഅദാ, ആ ഷെയ്ഖിന്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും ആര്?
ഈ മുരീദ്. നിങ്ങളെ മുഹയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി വിളിച്ച് പ്രാർത്ഥിക്കൂ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നാളെ റബ്ബിന്റെ മുമ്പിൽ അല്ല കൊണ്ടുവരും, മുഹയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കൊണ്ടുവരും, പ്രാർത്ഥിച്ചവരെയും കൊണ്ടുവരും. എന്തായിരിക്കും നിലപാട്? മാലപ്പാട്ടുകാരൻ ചുമ എഴുതി വെക്കും, എന്ത്, അവരെ തുടരുത് എന്ന്. പടച്ചതമ്പുരാനെ മലക്കിനെ അടിച്ചിട്ടൊക്കെ മുരീദിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയ മായാവി കഥകളൊക്കെ ദുനിയാവിൽ പാടാൻ എളുപ്പാ, പക്ഷെ റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ കാം ഈ അതേ മുഹയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഏതൊരു തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ചുവോ ആ തൗഹീദിന് വിരുദ്ധമായി അദ്ദേഹത്തിന്റെ ജാറം കെട്ടിപ്പൊക്കി അദ്ദേഹത്തിന് ഉറൂസ് നടത്തി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച ആളുകളുടെ കാനൂലഹും അഅദാ, ഒരു സംശയം വേണ്ട, ശത്രുവായിരിക്കും, അടുപ്പിക്കൂല. അല്ലാഹ് ഇവൻ എന്റെ ശത്രുവാണെന്ന് തന്നെ പറയും. വക്കാനു ബിഇബാദതിഹിം കാഫിരീൻ, അവരൊക്കെയും ഇവരുടെ ഈ ഇബാദത്തിനെ തൊട്ട് നിഷേധിച്ചു കളയും, അംഗീകരിക്കില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ വേറൊരിടത്ത് അല്ലാഹു പള്ളിയെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ജിന്നില്, വഅന്നൽ മസാജിദ ലില്ലാ, പള്ളിയൊക്കെ അല്ലാഹുവിനുള്ളതാണ്, പള്ളിയൊക്കെ അല്ലാഹുവിനുള്ളതാണ്. ഫല തദ്ഉ മഅ അല്ലാഹി അഹദ, ഫല തദ്ഉ മഅ അല്ലാഹി അഹദ, അല്ലാഹുവല്ലാത്ത വേറൊരാളോടും പ്രാർത്ഥിക്കരുത്, ദുആ ചെയ്യരുത്. പിന്നെന്ത് പറഞ്ഞു? എന്നിട്ടിങ്ങനെ പറയാണ്, ഫുൾ പ്രവാചകരെ പറയുക, പ്രവാചകരെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. എന്താ നബി പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഇന്നമാ അദുഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. നബിയോട് അല്ലാഹ് സമുദായത്തെ പറഞ്ഞ് മനുഷ്യരാശിയെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറയാൻ, ഇന്നമാ അദുഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. വലാ ഉശ്രിക് ബിഹി അഹദ, വലാ ഉശ്രിക് ബിഹി അഹദ, ഓരോറ്റ ഒരാളെയും ഞാൻ എന്റെ റബ്ബിന്റെ പങ്കുകാരനാക്കില്ല. പിന്നെയോ? എന്നിട്ട് നബിയോട് പിന്നെയും പ്രവാചകനോട്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അല്ലാഹ് പറയിപ്പിക്കുകയാണ്. എന്താ പറയിപ്പിക്കുന്നത്? പറഞ്ഞുവിടെ നബി, എന്താ, ഇന്നീ ലാ അംലിക്കു ലക്കും ളറം വലാ റശദ. റസൂലുള്ളാഹ് പറയുക, ഇന്നീ ലാ അംലിക്കു ലക്കും ളറം വലാ റശദ, നിങ്ങൾക്കൊരു ഉപകാരവും ഒരു ഉപദ്രവവും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, നിങ്ങൾക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. ഇത് അല്ലാഹ് ആരെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്? സാക്ഷാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? അഷ്റഫുൽ ഖൽഖ്, അംബിയാക്കളുടെ രാജാവാണ്, റഹ്മത്തുല്ലിൽ ആലമീന, ആദ്യം സ്വർഗത്തിൽ കയറുന്ന ആളാണ്, ഷഫാഅത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകുന്ന ആളാണ്, ഒരുപാട് മുഅ്ജിസത്തുകൾ ലോകത്ത് പ്രകടമാക്കിയ ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും പ്രിയപ്പെട്ടവൻ റബ്ബ് സുബ്ഹാനഹു വതആലയ്ക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? വേറൊരു ഇൻസുണ്ടോ? ഒരു ജിന്നുണ്ടോ? ഒരു മഖ്ലൂഖുണ്ടോ? ഒരു മലായിക്കത്തുണ്ടോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ആകാശയാത്ര, ആകാശയാത്രയിലെത്തിയപ്പോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴും എന്ത് പറഞ്ഞു? ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, എന്ത് ചെയ്തു? എനിക്ക് ഇവിടം വരെ പ്രവേശനമുള്ളൂ, ഇനി അങ്ങോട്ട് അങ്ങ് തനിച്ചു പോണം. അഥവാ ആകാശത്തെ ഏറ്റവും ഉപരിലോകത്തേക്ക് വരെ റബ്ബിന്റെ അടുത്തേക്ക് പ്രവേശനം കിട്ടിയ പ്രപഞ്ചത്തിലെ ഒരേ ഒരു മനുഷ്യൻ, അതല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ഉമ്മത്തിനെ, സമുദായത്തെ, മനുഷ്യരാശിയെ പറഞ്ഞ് പഠിപ്പിക്കാൻ അല്ലാഹ് പറഞ്ഞ് പഠിപ്പിക്കുക. എന്താ? ഇന്നിലാ അംലിക്കുലക്കും ളറം വലാ നഫ്അ, നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കാൻ, നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതിന്റെ അപ്പുറം വല്ലതും വേണോ? വരെ കുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ, പിന്നെ പറയിപ്പിക്ക, പറ നബി, പറഞ്ഞു കൊടുക്ക. എന്താ പറയേണ്ടത്? ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ, അല്ലാഹുവിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ല, അല്ലാഹുവിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ല. ഇതാരാ പറയുന്നത്? റസൂല് പറയണം, ഒന്ന് പറഞ്ഞു, ഇത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കൂ. പിന്നെയോ, വലൻ അജിദു മിൻ ദൂനിഹി മുൽതഹദ, അല്ലാഹുവല്ലാതെ ഒരഭയവും എനിക്കില്ല, ഒരഭയവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് ഇതാണ്. എന്താ ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്? എന്താ? ഒന്നെന്താ, നമുക്ക് രക്ഷകനും സഹായിയും ആര് മാത്രം? അല്ലാഹു മാത്രം. നമ്മളുടെ രക്ഷകനും സഹായിയും അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രം.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അല്ല, റബ്ബ് മാത്രം. പിന്നെന്താ, അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, അല്ലാഹ് പൊറുക്കൂല. രണ്ട്, മൂന്നാമത്തത് എന്താ, സാക്ഷാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഇതിലൊന്നും പങ്കില്ല. ഒരു പ്രത്യേകമായ അല്ലാഹുവിന്റെ ദൈവീകതയിൽ ഒരു പങ്കും ഇല്ല എന്നതാണ്. അടുത്തതെന്താ ഈ ആയത്തിൽ പറയുന്നത്, ചോദിച്ചു നോക്കൂ പൂർവ്വവേദങ്ങളോട്, അഥവാ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞതല്ല, മുഴുവൻ മനുഷ്യരാജിയിലേക്കും സമർപ്പിച്ച മുഴുവൻ വേദങ്ങളിലും വന്നതാണ്. ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് വെക്കുക, പ്രാർത്ഥിച്ചാൽ എന്താ, പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുമോ? കേൾക്കുകയുമില്ല. വേറൊരാളും പ്രാർത്ഥിച്ചാൽ കേൾക്കില്ല. പിന്നെന്താ, ഇനി നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നാളെ അവർ നമ്മളുടെ ഒപ്പമായിരിക്കില്ല, നമ്മളുടെ എതിർസ്ഥാനത്തായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഈ ആളുകൾ ആളുകളോട് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ദുആ എന്നത് എന്താ, ദുആ എന്നത് ഇബാദത്താൻ, ദുആ എന്നത് ഇബാദത്താണ്. ആയത്തിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അങ്ങനെയല്ലേ, നിങ്ങൾ ആ വിളിച്ച് പ്രാർത്ഥിച്ച നിങ്ങളുടെ ഇബാദത്തുകളെ തൊട്ടവർ അശ്രദ്ധരായിരിക്കും, അവർ നിഷേധിച്ചു കളയും. അപ്പൊ ഇത്രയും സംഗതികൾ ഒരു കലർപ്പുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു. ഇത്ര ക്ലിയർ ആയിട്ട് തൗഹീദ്, ഇത്ര ക്ലിയർ ആയിട്ട് റബ്ബിന്റെ അടുത്തേക്ക്. എന്നിട്ട് അല്ലാഹു ഒന്നുകൂടി പറഞ്ഞു, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അതും പോരാ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിലപാട് വേറൊരാളെയും വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോ മനുഷ്യനൊരു ശങ്ക ഉണ്ടാവുമല്ലേ, ഈ പാപങ്ങളുടെ പാതാളത്തിൽ താണു കിടക്കുന്ന ഞാൻ എന്റെ റബ്ബിനെ വിളിച്ചാൽ എങ്ങനെ കേൾക്കാൻ. അതാണല്ലേ ഇതിന്റെയൊക്കെ മർമ്മം. പൗരോഹിത്യം പറഞ്ഞു പഠിപ്പിക്കുന്നതെന്ന, നിങ്ങൾ സാധാരണക്കാർ, വേറെ ചിലർ അസാധാരണക്കാർ. ഈ സാധാരണക്കാരും അസാധാരണക്കാരും, സാധാരണക്കാരായ നമ്മളെ കൊണ്ട് അള്ളാഹനെ വിളിച്ചാൽ അള്ളാഹ് കേൾക്കുമോ? വളരെ മനോഹരമായി കേൾക്കില്ല എന്ന് വേണേ സ്ഥാപിച്ചെടുക്കാൻ പറ്റും. നമ്മളെങ്ങനെ വിളിക്കാൻ, നമ്മൾ വിളിക്കുന്ന അള്ളാഹനെ വിളിക്കുന്ന, സാക്ഷാൽ റസൂലുള്ള വിളിക്കുന്ന, മഹത്തുക്കളായ ആളുകളെ വിളിക്കുന്ന ആ റബ്ബിനെ ഈ കണ്ട പാപങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വിളിച്ചാ കേൾക്കുവോ? അപ്പൊ നമ്മൾ എന്ത് പറയും? ഓ, ഞാൻ വിളിച്ചാ കേൾക്കില്ല എന്ന് പൗരോഹിത്യം അടിച്ചമർത്തിയിരിക്കുന്ന ഈ അടിച്ചമർത്തപ്പെട്ട മനസ്സുകളെ നോക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല, റബ്ബിനറിയാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന ആളന്മാര് വരും. അപ്പൊ അല്ലാഹ് എന്ത് ചെയ്തു? അങ്ങനെ അതിക്രമം ചെയ്ത് എടങ്ങേറായി പാപക്കുഴിയിൽ വീണുപോയ തെമ്മാടികളായ ധിക്കാരികളായ റബ്ബിനെ നിന്ദിച്ച് ജീവിച്ച മനുഷ്യരെ, എന്റെ അടിമകളെ, അങ്ങനെ തന്നെ അല്ലാഹ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞെന്താ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, നിങ്ങള് അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിരാശപ്പെട്ടു പോവരുത്. ഒന്ന്, ഞാൻ വിളിച്ചാൽ എന്റെ റബ്ബ് കേൾക്കുമോ എന്ന ചോദ്യത്തില് എന്നോട് പുരോഹിത മതം പറഞ്ഞു തരും, നീ വിളിച്ചാൽ കേൾക്കൂല, അള്ളാഹനെ കേൾപ്പിക്കാൻ മാത്രം നിന്റെ ദുആയ്ക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോ അള്ളാഹ് എന്ത് പറയും? റബ്ബ് പറയും, പാപക്കുഴിയിൽ വീണ് കിടക്കുന്ന ഒരുത്തനാണെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നീ നിരാശപ്പെട്ടു പോകരുത്, റസൂലേ പറഞ്ഞു കൊടുക്കണം. വഇദാ സഅലക ഇബാദി അന്നി, എന്നെക്കുറിച്ച് എന്റെ അടിമ നിന്നോട് വന്ന് ചോദിച്ചാൽ, പുരോഹിതനോട് ചോദിച്ചു അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴി ഏതാന്ന് ചോദിച്ചാലോ, അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴി ഔലിയാക്കളുടെ വഴിയാണ്, ആ ജാറത്തിലൂടെ മറ്റേ മസാറിലൂടെ ഇതിലൂടെ ഇങ്ങനെ പോയാൽ അള്ളാഹുവിലേക്ക് എത്താൻ നേരെ എത്താൻ പറ്റൂല. റസൂലിനോട് അല്ലാഹ് പറഞ്ഞു, വന്ന് നിന്റെ അടുത്ത് വന്ന് എന്നെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയണം? ഫഇന്നി ഖരീബ്. അല്ലാഹന്റെ നിലപാടെന്താ? പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച, ജീവിച്ചിരിക്കുന്ന ആളുകൾ പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും, നമ്മൾ സഹോദര്യത്തിന്റെ അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളോട് പറയും. മരിച്ചവരോട് പറഞ്ഞാലോ? ഒരാള് മരിച്ചപ്പോ കഴിഞ്ഞു, പിന്നെ അർവാഹ് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നല്ല. ഈ ഇവരുടെ കോമരം തുള്ളുമ്പോ അർവാഹുകൾ വന്ന് പ്രവേശിക്കുമെന്നാണല്ലോ പറയുന്നത്.
ആത്മാവ് വന്ന് പ്രവേശിച്ചിട്ടാണ് കോമരന്തുള്ളത്. അങ്ങനത്തെ കോമരന്തുള്ളലൊന്നും ഇസ്ലാമിലില്ല. ഇല്ലേ, ചോദിച്ചാൽ, വന്ന് ചോദിച്ചാൽ, റസൂലെ നിന്നോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞത്? ഇന്നി ഖരീബ്, നിന്റെ അടുത്ത് ഞാനുണ്ട്, നിന്റെ അടുത്ത് ഞാനുണ്ട്. ആരോടായി പറയണത്? നമ്മൾ ഓരോരുത്തരോടാണ്, എന്നോടാണ്, നിങ്ങളോടാണ്, പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യരോടുമാണ് സംസാരിക്കുന്നത്. റസൂലിനോട് പറഞ്ഞു കൊടുക്കാൻ പറയാണ്, എന്റെ അടിമ എന്നെ കുറിച്ച് റസൂലെ നിന്നോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. ഫഇന്നി ഖരീബ്, ഒരു മധ്യസ്ഥനും ഒരിടയാളനും ഒരു കല്ലും ഒരു കരടും ഒരു മഖ്ബറയും ഒരു മുടിയും ഒരു വെള്ളവും ഒരു ചുക്കും ചുണ്ണാമ്പും വേണ്ട. ഫഇന്നി ഖരീബ്, ഞാൻ എവിടെ ഉണ്ട്? വിളിക്കുന്നവന്റെ അടുത്തുണ്ട്. ഉജീബു ദഅവത്ത് ദാഇ ഇദാ ദആനി, എന്നെ വിളിച്ചാൽ ഞാൻ അവന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കും. ഇതാരാ പറയുന്നത്? ഇത് സാക്ഷാൽ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയാണ് പറയുന്നത്. ഒരാളും വേണ്ടതില്ല. ഇതാണ് റബ്ബു സുബ്ഹാനഹു വതആലയുടെ നിലപാട്, അല്ലാഹുവിന്റെ നിലപാട് ഇതാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? അതപ്പോ അല്ലാഹ് എപ്പോഴൊക്കെ കേൾക്കും? അല്ലാഹ് എപ്പോഴൊക്കെ കേൾക്കും? ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർളു. അല്ലാ ഉറങ്ങൂല, കണ്ണു ചിമ്മൂല, ഉറങ്ങൂല, സാദാ കാത്തിരിക്കും. അള്ളാഹിനെ കുറിച്ച് എന്ത് പരിചയപ്പെടുത്തും? രാവും പകലും പ്രദോഷത്തിലും പ്രഭാതത്തിലും റബ്ബു സുബ്ഹാനഹു വതആല അടിമകളെ നോക്കി, അടിമകളുടെ വിളി നോക്കി, അടിമകളുടെ ഇസ്തിഗ്ഫാർ നോക്കി, അടിമകളുടെ ദുആ നോക്കി, അടിമകളുടെ ഇബാദത്ത് നോക്കി, അടിമകളെ നോക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന റബ്ബു സുബ്ഹാനഹു വതആല, നമ്മുടെ അനക്കം, നമ്മുടെ അടക്കം, നമ്മളുടെ വിളി, നമ്മുടെ ചോദ്യം, നമ്മളുടെ സൗഖ്യം, നമ്മളുടെ രക്ഷ, നമ്മളുടെ സമാധാനം, ഇതൊക്കെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് അല്ലേ? ഇത്തരം ഒരു അല്ലാഹുവാണ്. ഈ അല്ലാഹു സുബ്ഹാനഹു വതആല ഇരിക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വാ തിരിഞ്ഞും മറിഞ്ഞും പോകൂ എന്ന് പറഞ്ഞത്. നോക്കൂ, ഒരിക്കല് റസൂൽ പ്രവാചകൻ സക്കരിയ അലൈഹിസ്സലാം, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പള്ളിയിലേക്ക് ചെല്ലുക. അപ്പൊ ഈ പള്ളിയിലൊരു സംഗതി നടക്കുന്നുണ്ട്. പള്ളിയിലൊരു സംഗതിയുള്ള വെച്ചാൽ, അവിടെ വെച്ചൊരു സ്ത്രീ, ഒരു പെണ്ണ് റബ്ബു സുബ്ഹാനഹു വതആലയ്ക്ക് നേർച്ചു നേർന്നു. എന്താ നേർച്ച നേർന്നതെന്നറിയോ? ഇത് ഖാലത്ത് ഇംറഅത്തു ഇംറാന റബ്ബി ഇന്നി നദർത്തു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക അന്തസ് സമീഉൽ അലീം. ഒരു പ്രത്യേകതരം നേർച്ചയാണ് ആ പെണ്ണ് ചേർന്നത്. ഇമ്രാന്റെ പത്നി ചെയ്ത നേർച്ച ഒരു പ്രത്യേകതരം നേർച്ചയാൻ. എന്താ നേർച്ച നേർന്നെന്നറിയോ? അവര് പ്രഗ്നന്റാൻ. അവര് നേർച്ച നേർന്നത് എന്റെ വയറിലുള്ള കുഞ്ഞിനെ ഞാൻ റബ്ബെ നിനക്ക് നേർച്ച തരുന്നു. റബ്ബി ഇന്നി നദർത്തുലക്ക മാഫി ബത്നി, എന്റെ വയറിൽ വളരുന്ന കുഞ്ഞിനെ, എന്റെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിനെ അല്ലാഹുവേ ഞാൻ നേർച്ച നേരുന്നു നിനക്ക്. ഫതഖബ്ബൽ മിന്നി, എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണേ റബ്ബേ. ഇന്നക അന്തസ് സമീഉൽ അലീം, കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പൊ ഫലമ്മാ വളഅത്ഹാ, അങ്ങനെ അവൾ പ്രസവിച്ചു. ഖാലത്ത് റബ്ബി ഇന്നി വളഅത്ഹാ ഉൻസാ. നോക്കൂ, എന്നിട്ട് മറിയം, പിന്നെ ഈ പിന്നെ ഇമ്രാന്റെ പത്നി പറയാൻ, പടച്ചവനെ ഞാൻ പ്രസവിച്ചത് പെണ്ണായി പോയല്ലോ, പെണ്ണാനെ കഴിഞ്ഞല്ലോ, പെണ്ണിനെ ഞാൻ പ്രസവിച്ചത് പെണ്ണാണല്ലോ. വല്ലാഹു അഅലമു ബിമാ വളഅത് വലൈസ ദക്റുകൽ ഉൻസ വഇന്നി സമ്മൈതുഹാ മർയമ വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. നിന്റെ കൂട്ടത്തിൽ ഈ പെണ്ണിന്റെ സ്ഥാനം കൂടെ ഉണ്ടല്ലോ, പെണ്ണാണല്ലോ ഉള്ളത്. എന്നിട്ട് പിന്നെ എന്താ അല്ലാഹു നേർച്ച നൽകുന്നു. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ, അല്ലാഹു നേർച്ചയെ വളരെ സന്തോഷത്തോടുകൂടി പിന്നെ സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പെണ്ണിന്റെ പിന്നെ താമസം മെഹ്റാബിലാണ്, മസ്ജിദിലെ ഒരു പ്രത്യേക പീഠത്തിലാണ് ഈ പെണ്ണിന്റെ ഇരിപ്പും സ്ഥാനവും ഒക്കെ. നോക്കൂ, കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മെഹ്റാബ വജദ ഇൻദഹ റിസ്ഖ. ഞാനതിപ്പോ പറഞ്ഞത് ആ കാര്യങ്ങൾ വിശദീകരിക്കാനല്ല, വേറൊരു കാര്യം പറയാനാണ്. അപ്പൊ സക്കരിയ അലൈഹിസ്സലാം പള്ളിയിലേക്ക് വരും. പള്ളിയിലേക്ക് വരുമ്പോഴോ വജദ ഇൻദഹ റിസ്ഖ, ഈ പെൺകുട്ടിയുടെ അടുത്ത്, ഈ മറിയം ബീവിയുടെ അടുത്ത് ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ ഇരിക്കുന്നു. ഏറ്റവും വിശിഷ്ടമായ ഫ്രൂട്ട്സ്,
വിശിഷ്ടമായ ആഹാര പദാർത്ഥങ്ങളൊക്കെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. ഇതെവിടെന്നാ മറിയം ബീവിക്ക് ഭക്ഷണം? ഇതെവിടെന്നാ മറിയം ബീവിക്ക് ഭക്ഷണം? കാലയാ മറിയമോ അന്ന അലക്കി ഹാദ, മോള ഇതെവിടെ നിന്നാണ് ഈ ഫുഡ്? ഇതെവിടെന്ന് കിട്ടിയതാ? അപ്പൊ മറിയം പറയുന്ന വർത്തമാനം ഹുവ മിൻ ഇൻദില്ലാ, അല്ലാഹുവിൻകൽ നിന്നാണ്, റബ്ബ് നൽകിയതാണ്. അതേ അത്ഭുതം. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന റബ്ബ് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ്, അല്ലാഹ് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാളെ മരിച്ചു വന്ന മയ്യത്ത് ഏതോ കടൽ തീരത്തടിഞ്ഞിട്ട് അടിഞ്ഞത് എത്ര തള്ളിവിട്ടിട്ടും തിരിച്ചു പോണില്ല, പിന്നെയും പിന്നെയും തിരിച്ചു കയറി വരുന്നു, കയറി വരുന്നു, അത് ജീർണിക്കുന്നില്ല. അതിന്റെ പേരിൽ ജാറുണ്ടാക്കി അവിടെ കാളുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അല്ലേ? ഇവിടെ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് അല്ലാഹു നേരിട്ട് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ്. നബി സക്കരിയ അലൈഹിസ്സലാം കയറി ചെല്ലാണ്, എവിടെന്നാണ് മറിയം? അപ്പൊ പറയത് അല്ലാഹു തരണു. എന്നാ പിന്നെ അവിടെ സക്കരിയ അലൈഹിസ്സലാമയും അവിടുത്തെ ആളുകളും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടണ്ടേ? ഒന്നിരുത്തണ്ടേ? ഒരു പീഡൊക്കെ ഉണ്ടാക്കി മറിയം ബീവിനെ പ്രത്യേകമായിട്ട് ഒന്ന് ഇരുത്തണ്ടേ? ഭക്ഷണമൊക്കെ ഇട്ട്, എന്നിട്ട് അവരെ കാണാൻ ആളുകളുടെ ഒരു ക്യൂ, അവിടെ ഒരു നേർച്ചക്കുറ്റിയും വെക്കാം, എന്നിട്ട് മറിയം ബീവി കടിച്ചതിന്റെ ബാക്കി. എന്തൊരു സുഖ, എന്തൊരു സാധ്യതയാ, എന്തൊരു സാധ്യതയാണ്! അള്ളാഹ്ക്ക് നേർച്ചയാക്കിയത്, അള്ളാഹ് മിഹ്റാബിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബ് തന്നെ സമയാസമയങ്ങളിൽ നേരിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ മറിയം ബീവി റളിയല്ലാഹു അൻഹ. എവിടെന്നാണ് ഇത്? അല്ലാഹു ഖുർആനിൽ പറയുന്ന കാര്യമാണ്, ആരുടെങ്കിലും വാർവലല്ല. എവിടെന്നാണ് മറിയം ഇത്? ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് കണക്കില്ലാതെ നൽകും. ഇല്ലേ, എന്തൊക്കെ സാധ്യതയുണ്ട്, എന്തൊക്കെ വിപണന സാധ്യതയുണ്ട്! ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത് മറിയം ബീവി കടിച്ച ബാക്കി ഭക്ഷണം അങ്ങനെ ഉണ്ടല്ലോ, ചിലയിടത്ത് തുപ്പിയ വെള്ളം. എന്തെല്ലാം സാധ്യതകളാണ് നോക്കൂ. അതിനേക്കാളും അപ്പൊ സക്കരിയ അലൈഹിസ്സലാം എന്ത് ചെയ്തെന്നറിയോ? ഈ ചെല്ലണ സക്കരിയ അലൈഹിസ്സലാമയുടെ മനസ്സിൽ കുറെ കാലമായി വലിയൊരാഗ്രഹമുണ്ട്, വലിയൊരാഗ്രഹം. എന്നാ അവിടെ നിന്ന് ചോദിക്കല്ല, മറിയം എനിക്കൊരാഗ്രഹമുണ്ട്, അതൊന്ന് നിവൃത്തി തരണേന്ന്. അള്ളാന്റെ സാമീപ്യം കിട്ടണ പെണ്ണല്ലേ ഇരിക്കുന്നത്. അവിടെ ഇത് മറിയം ബീവി ഇത് പറഞ്ഞപ്പോ അവിടെ വെച്ച് ഹുനാലിക, അവിടെ വെച്ച് സക്കരിയ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ റബ്ബിനെ വിളിച്ചു, അദ്ദേഹത്തിന്റെ റബ്ബിനെ വിളിച്ചു. എന്നിട്ട് പറയണ ഖാല റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീ, പറച്ച തമ്പുരാനെ എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ തരണേ. എന്താ സഹോദരങ്ങൾ ഇത്? നമ്മുടെ കാലഘട്ടത്തിലെ പുരോഹിതൻ പഠിപ്പിച്ചു തരുന്ന ദീനനുസരിച്ചാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ സാധ്യതയും ഖുർആനിൽ വേറെ ചങ്ങാതി ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാരാ? നമ്മളെ ഒരുപാട് കേട്ടിട്ടുണ്ട്, മൂസ അലൈഹിസ്സലാം അങ്ങ് പോയപ്പോ വേറെ ചങ്ങാതി വന്നു. വന്നപ്പോ നാട്ടുകാരൊക്കെ ഇങ്ങനെ ഇരിക്കുമല്ലേ, നാട്ടുകാരിങ്ങനെ നിൽക്കണു, നാട്ടുകാരിങ്ങനെ നിൽക്കണപ്പോഴാണ് മൂപ്പരുടെ മനസ്സിലൊരു ഇൽഹാം കിട്ടിയത്, ഷെയ്ത്താൻ കൊടുത്ത ഒരു ഇൽഹാം. അപ്പൊ എന്ത് ചെയ്തു മൂപ്പരങ്ങനെ നോക്കിയപ്പോ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നടന്നുപോയ കാല് ആര് നടന്നത്? നബി വെച്ച കാല്, നബി കാല് വെച്ചെടുത്ത മണ്ണ്, നബി കാല് വെച്ചെടുത്ത മണ്ണ്. ആ മണ്ണിന് വല്ല പവിത്രത ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങനെ പറയലേ എന്ന് പറയൂ അല്ലേ. റസൂല് ചവിട്ടിയ സ്ഥലം പവിത്രമല്ലേ? മൂപ്പർ എന്ത് ചെയ്തു? ഫഖബ്ലതു ഖബ്ലതമിൻ അസരി റസൂൽ, പ്രവാചകൻ ചവിട്ടിയെടുത്തെന്ന് ഒരു പിടി മണ്ണെടുത്ത്, മണ്ണെടുത്തിട്ട് എന്ത് ചെയ്ത്? ആൾക്കാരുടെ സ്വർണ്ണമൊക്കെ കൂടെ മേടിച്ചിട്ട് ഉരുക്കിയിട്ട് ഒരു പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി, എന്നിട്ട് അതിലേക്ക് ഈ മണ്ണിട്ട് ലഹു ഹുവാറുൻ, മണ്ണങ്ങ് വീണപ്പോഴെന്തായി? ഈ പശുക്കുട്ടിയുടെ ഇതിലേക്ക് കാറ്റടിച്ചു കഴിഞ്ഞാല് ഒരു ശബ്ദം പുറപ്പെടും. ശബ്ദം പുറപ്പെട്ടപ്പോ എന്താ? ഇതേ ആ മണ്ണ് വീണപ്പ ഇതിന്റെ രൂപം മാറിയത് കണ്ടോ, ഒച്ച കേൾക്കുന്നത് കണ്ടോ? ആ ഒച്ചയാണ് അത്ഭുതം. ആ ഒച്ച സാമിരി കച്ചവടം ചെയ്തതാണ്. ആ ഒച്ച, ഒരുപിടി മണ്ണും ഒരു ഒച്ചയും, ഒരു പാനപാത്രവും ഇത്തിരി വെള്ളവും അതിലിടാനുള്ള ഒരു മുടിയും അല്ലേ? എന്തൊക്കെ സാധ്യതകളാ! ഇവിടെ നോക്കൂ, മസ്ജിദിന്റെ അകത്ത് വെച്ചിട്ട് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഈ മഹാത്ഭുതത്തെ കണ്ടപ്പോ, ഈ മഹാത്ഭുതത്തെ കണ്ടപ്പോ പറഞ്ഞു പറഞ്ഞ് മലയാളികളെ, മുസ്ലിം മലയാളി മുസ്ലിം സാമാന്യത്തെ പറ്റിക്കുന്നത്. റെയിൽവേ ട്രാക്കിലൂടെ ഒറ്റ നടപ്പല്ലേ, നടന്നങ്ങ് ചെല്ലുമ്പോഴോ ട്രെയിൻ വന്നു, നിക്കവിടെ, അവിടെ നിന്നു, അവിടെ നിന്നു.
മഹാനവർഗളെ എനിക്ക് ഷുഗർ കൂടുതലാൻ, ഷുഗർ കൂടുകയും വേണ്ട കുറയുകയും വേണ്ട, അവിടെ നിൽക്കട്ടെ, അവിടെ നിന്നു ല്ലേ. ദാ സക്കരിയ അലൈഹിസ്സലാം, ദാ സക്കരിയ റബ്ബഹു, ഈ ഖുർആൻ ഓതണ ഉമ്മത്തിന് അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെ വിളിക്കാൻ എന്ത് പഴുതുള്ളത്? സക്കരിയ അലൈഹിസ്സലാം അല്ലാഹുവിനെ വിളിച്ചു. ഈ പറഞ്ഞ ന്യായം വെച്ചാണ് ഒന്ന് ചോദിക്കണ്ടേ, ഒരു റെക്കമെന്റെങ്കിലും, ഒരു റെക്കമെന്റെങ്കിലും, എന്തെങ്കിലും ഒരു അത്ഭുതം? ആ കടിച്ച പഴം കടിച്ചാൽ എന്റെ ഭാര്യ പ്രസവിക്കുവോ? അല്ലേ, റബ്ബി ഹബ്ലി മിൻ ലദുങ്ക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉ ദുആ. വളരെ കൃത്യമായിട്ടാണ് വിളിച്ചു പറയുന്നത്, പ്രാർത്ഥന. നമ്മളെ പഠിപ്പിച്ചതാണത്, മുഅ്ജിസത്തുണ്ട്, കറാമത്തുണ്ട്, അത്ഭുതങ്ങളും ഒക്കെ ഉണ്ട്, അത് വേറെ പറയണം. എന്ത് മുഅ്ജിസത്തും കറാമത്തും ഉണ്ടെങ്കിലും എന്ത് കാണിച്ചാലും അതിനൊക്കെ വേറെ പശ്ചാത്തലങ്ങളും ദീനിൽ വേറെ അടിത്തറകളുമുണ്ട്. അതൊന്നും എന്തില്ല, പടപ്പ് പടപ്പിനോട് പ്രാർത്ഥിക്കാനുള്ള അള്ളാഹുവിന്റെ സ്ഥാനമോ അള്ളാഹുവിന്റെ അടുത്ത് പ്രത്യേക പദവിയോ വകവെച്ചു കൊടുക്കുവാൻ മറ്റുള്ളവരുടെ ദീനിനെ ചൂഷണം ചെയ്യാനുള്ള ഉപാധിയാക്കരുത്. സക്കരിയ അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ, എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ തരണം, ഇന്നക സമീഉ ദുആ, നീ ദുആ കേൾക്കുന്നവനാണല്ലോ, നീയേ ദുആ കേൾക്കൂ, ഇന്നക സമീഉ ദുആ, പ്രാർത്ഥന കേൾക്കുന്നവൻ നീയാണ് അല്ലാഹുവേ. ഇതാണ് പഠിപ്പിച്ചു തന്നത്, ഇതാണ് പഠിപ്പിച്ചു തന്നത്. അദ്ദേഹത്തെ വിളിച്ചു, വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. നേരത്തെ പറഞ്ഞില്ലേ മറിയം ബീവിയുടെ മിഹ്റാബ്, ആ മറിയം ബീവിയുടെ മിഹ്റാബ് തൊട്ടുമുത്താൻ അല്ല പോയത്, അവിടെ നിന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആള്, അന്നല്ലാഹ യുബശ്ശിറുക ബി യഹ്യ മുസദ്ദിഖത്തൻ ബികലിമത്തിൻ മിൻ അല്ലാഹി വസയ്യിദൻ വഹസൂറൻ വനബിയൻ മിൻ അസ്സാലിഹീൻ. ഇല്ലേ, ദാ നിനക്ക് സന്തോഷവാർത്ത, യഹ്യ എന്ന മകനെ കൊണ്ട് നിനക്ക് സന്തോഷവാർത്ത. ഇതാണ് അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ നിലപാട്. അപ്പോ സഹോദരങ്ങളെ, ഈ അന്ധവിശ്വാസങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് വെക്കുന്നത് ഒരൊറ്റ കാര്യത്തിനാണ്, അത് മനുഷ്യനെ ദുനിയാവിന്റെ ആർത്തി ശമിപ്പിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തത് ഉറച്ച ഈമാൻ ഉറപ്പെന്ന് പറഞ്ഞാൽ ഒരു പേക്കൂത്തും റബ്ബ് അംഗീകരിക്കില്ല, ഒരു വിളിയും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അല്ലാതോടുള്ള ഒരു വിളിയും കേൾക്കില്ല. അതിപ്പോ സാക്ഷാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാലും അദ്ദേഹത്തോട് അല്ലാഹു പറയാൻ പറഞ്ഞത് ഇന്നിലാ അംലിക്കു ലക്കും ളറം വലാ നഫഅ, ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ എന്നെ കൊണ്ടും ആവില്ല. അതുകൊണ്ട് ഫല്യസ്തജീബൂലീ വൽയുഅ്മിനൂ ബീ ലഅല്ലഹും യർശുദൂൻ, അല്ലാഹുവിന് മറുപടി കൊടുക്കുക, അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല പക്വതയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ ആക്കി തീർക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد صلى الله على محمد اشرف المرسلين وعلى اله واصحابه اجمعين ايها خطبه प्रभाषणम आईटी मीडिया व्हाट्सएप ग्रुप फॉर मोर डिटेल्स प्लीज कांटेक्ट 8547539820.